ഇന്റർനെറ്റ് വഴി വ്യാപകമാകുന്ന തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള പെൺവാണിഭ സംഘത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് തിരുവനന്തപുരം തമ്പാനൂരിലെ റൂബി എന്ന ഏജൻസിയിലേക്ക് ഞങ്ങൾ എത്തിച്ചത്. വാണിജ്യാർത്ഥമുള്ള ഇന്റർനെറ്റ് യെല്ലോ പേജിൽ നിന്നും ലഭിച്ച നമ്പറിലേക്ക് ഞങ്ങൾ വിളിച്ചു. തിരുവനന്തപുരം തമ്പാനൂരിൽ വന്ന് വിളിച്ചാൽ മതി, മറ്റുള്ളതെല്ലാം ഞങ്ങൾ ചെയ്തോളാം എന്നായിരുന്നു മറുപടി. അപ്പൊ ഞങ്ങള് പിന്നെ അവിടെ എവിടെ വന്നിട്ടാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്? തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടാണോ? അവിടെ 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 നിന്ന് ഇപ്പൊ നിങ്ങൾ പിക്ക് ചെയ്യാൻ ഞങ്ങൾ തരേണ്ടി വരും. അല്ല, അവിടുന്ന് വഴി പറഞ്ഞുതരാം. അല്ല, എന്നാലും ഇപ്പൊ നാളെ മറ്റന്നാൾ കാലത്ത് പറയുമ്പോൾ നാളെ വൈകുന്നേരം എന്ന് പറയുമ്പോൾ അവിടെ കിട്ടുമോ? ആൾക്കാരുണ്ടാവോ? സർവീസ് ഉണ്ടാവും? ഏത് ഏജ് ഗ്രൂപ്പ് ഉണ്ടാവും? എത്രയൊക്കെയാ വേണ്ടത്? ഏതൊക്കെയാ വേണ്ടത്? നമുക്കൊരു കുറഞ്ഞ ഏജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 18+ കിട്ടോ? ഒരു 19+. അത് മറ്റേ ഈ വയസ്സ് കുറഞ്ഞ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ആളുണ്ടാവില്ലല്ലോ. ബാക്കിയുള്ള പോലീസ് പ്രശ്നങ്ങൾ അങ്ങനത്തെ അങ്ങനൊന്നും ഉണ്ടാവത്തില്ല സാർ. ഗ്യാരണ്ടി അല്ല. അപ്പോ എങ്ങനെ ഉണ്ടാവും റേറ്റ്? എങ്ങനെയായിരിക്കും? ഒരു 19 നമുക്ക് സാർ നാളെ രാവിലെ വിളിച്ച് ഏതുനേരം വിളിച്ചാലും ഫോൺ അറ്റൻഡ് ചെയ്യാനും ഉപഭോക്താവിന്റെ താൽപര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കാനുമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്റർ തന്നെ ഇവർക്കുണ്ട്. പെൺകുട്ടികളുടെ പ്രൊഫൈൽ അനുസരിച്ചാണ് വില തീരുമാനിക്കുന്നത് അത്രേ. ഹലോ, റൂബി അല്ലേ? മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഞാൻ ഒരു 2 weeks ബാക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ പിന്നെ വിളിക്കാൻ പറഞ്ഞത്. ഇപ്പൊ നമുക്ക് ജാനുവരി ആദ്യത്തെ 2 ആഴ്ച രണ്ട് ഫണ്ട്സ് എത്തുന്നുണ്ട്. അപ്പോ പിന്നെ എങ്ങനെയാ, നമ്മൾ തിരുവനന്തപുരത്തേക്ക് വരേണ്ടി വരും? അല്ല, ഇവിടെ കണ്ണൂരൊക്കെ കിട്ടുമോ? കണ്ണൂരില്ല. കണ്ണൂരില്ല. അപ്പൊ ട്രിവാൻഡ്രത്ത് എവിടെയാണ്? എങ്ങനെയുള്ള ആൾക്കാരെ കിട്ടും? എങ്ങനെ ഏതൊക്കെ ഗ്രൂപ്പിൽ കിട്ടും? എങ്ങനെ ഇപ്പോ പിന്നെ ഇവര് കോളേജ് ഡോസ് ഒക്കെ ആയിരിക്കും അല്ലേ? അപ്പൊ ഇവര് ഹൗസ് വൈഫ് ഒക്കെ കിട്ടുമോ? എങ്ങനെ പിന്നെ ഇത് എങ്ങനെ വീട്ടിൽ തന്നെയാണല്ലോ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുമോ? കൊണ്ടുവരാൻ പറ്റുമോ? ഹോട്ടലാണെങ്കിൽ സ്റ്റാർ ഹോട്ടൽ മാത്രമേ പ്രിഫർ ചെയ്യുന്നുള്ളൂ. നമ്മള് എവിടെ സ്റ്റാർ ഹോട്ടൽ ആയിരിക്കണം. ഹോട്ടലാണെങ്കിൽ സ്റ്റാർ ഹോട്ടൽ. അല്ലാണ്ട് നമ്മള് ഇതിൽ ഗസ്റ്റ് ഹൗസിൽ അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. ഗസ്റ്റ് ഹൗസ് ഒന്നും പറ്റില്ല. എങ്ങനെ റേറ്റ് എങ്ങനെ ഉണ്ടാവും? നോർമലി കോളേജ് ബസ് ഒക്കെ എത്ര റേറ്റ് ഉണ്ടോ? ഇല്ല, അത് പറയാൻ പറ്റില്ല. അന്നത്തെ പ്രൊഫൈലിനനുസരിച്ചാണ് നമ്മുടെ റേറ്റ് വരുന്നത്. എന്നാൽ നോർമലി ഒരു ഇത് പറയാൻ പറ്റില്ലേ? ഇല്ലില്ല, പറയാൻ പറ്റില്ല. വിളിച്ചോളൂ, സന്തോഷിച്ചു. ഓക്കെ, ഫൈൻ ഫൈൻ. പിന്നീട് കണ്ണൂരിൽ നിന്നുള്ള പെൺകുട്ടികളെ കിട്ടുമോ എന്നുള്ള ഞങ്ങളുടെ തുടർച്ചയായ അന്വേഷണത്തെ തുടർന്നാണ് കണ്ണൂർ സ്വദേശിനിയായ സിനിമാ താരമുണ്ടെന്നും അവരുടെ പ്രൊഫൈൽ അയച്ചു തരാമെന്നും അവർ സമ്മതിച്ചത്. ഞങ്ങളുടെ മെയിൽ അഡ്രസ് മെസ്സേജ് ചെയ്ത് നൽകിയെങ്കിലും അത്തരത്തിൽ അയച്ചു തരാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവർ തന്നെ ഒരു മെയിൽ ഐഡിയും പാസ്വേഡും തന്നു. photo23@ymail.com എന്ന മെയിൽ ഐഡിയിൽ ലോഗിൻ ചെയ്തപ്പോൾ അതിൽ ഒരു മെയിലും അറ്റാച്ച് ചെയ്യപ്പെട്ട രീതിയിൽ ഒരു ഫോട്ടോയുമാണ് ഉണ്ടായിരുന്നത്. ഫോട്ടോ കഴിഞ്ഞ ദിവസം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സീരിയൽ താരം ഗ്രീഷ്മയുടേതായിരുന്നു. തുടർന്ന് ഗ്രീഷ്മ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പ്രമുഖ ചാനലിലെ സീരിയലിന്റെ ഷൂട്ടിംഗിനായി തിരുവനന്തപുരത്ത് എത്തുമ്പോഴൊക്കെ ആൾ തിരുവനന്തപുരത്തുണ്ട്, നിങ്ങൾ വരുന്നു എന്ന് ചോദിച്ച് ഫോൺ വരും. ഹലോ സാർ, ഞാനിപ്പോ വിളിച്ചിരുന്നേ. ഇപ്പം ഇന്നത്തേക്ക് അവർക്ക് സർവീസ് ചെയ്യാൻ ഒരുപാട് ലേറ്റ് ആയിപ്പോയി. ഒരു 6 മണിക്ക് ശേഷം എപ്പോഴും സർവീസ് തരാൻ ബില്ലിംഗ്. ആക്ച്വലി ഇപ്പൊ ഞാൻ ഇവിടെ കണ്ണൂരുള്ളത്. പ്രൊഫൈൽ ചെക്ക് ചെയ്തു, അത് എങ്ങനെയുണ്ട്, എങ്ങനെയായിരിക്കും റേറ്റ് ഒക്കെ? എങ്ങനെയായിരിക്കും? എവിടെയാണ് വേണ്ടത് സാർ? നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ കണ്ണൂരുള്ളത്. നിങ്ങൾക്ക് എവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക? നമുക്ക് ട്രിവാൻഡ്രം നോക്കാം. ട്രിവാൻഡ്രം എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം ഇപ്പൊ എവിടെ വന്നിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണ്ടേ? ഇവിടെ തമ്പാനൂർ വന്നാൽ മതി. തമ്പാനൂർ വന്നാൽ മതി അല്ലേ? അതെ. ഇതിപ്പോ എങ്ങനെയായിരിക്കും റേറ്റ് ഒക്കെ? എങ്ങനെയായിരിക്കും റേറ്റ്? 12 ആവും സാർ. 12? എത്ര? ഞാൻ പറഞ്ഞത് അവർലി ആണ്. ബറാബർ അല്ലേ? അതെ അതെ. ഇതിപ്പോ വേറെ പ്രൊഫൈൽ ഉണ്ടോ സാർ? അല്ലാതെ വേറെ? ഉണ്ട്. സാർ ഒരു കാര്യം ചെയ്തു, വരുന്ന ഡേറ്റിൽ ഒന്ന് വിളിച്ചിട്ട് ബാക്കി അല്ലെങ്കിൽ നാളെ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നോക്കിക്കൊണ്ടാ മതി. അതെയോ? ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യോ? ഓക്കെ, താങ്ക് യു. SSLC സർട്ടിഫിക്കറ്റിൽ ഈ കഴിഞ്ഞ ജനുവരിയിൽ 18 വയസ്സ് തികഞ്ഞ മൂവാറ്റുപുഴക്കാരിയായ പെൺകുട്ടിയെ ബാംഗ്ലൂർ ലൈംഗിക മാർക്കറ്റിൽ എത്തിച്ചതുൾപ്പെടെ അനേകം പെൺകുട്ടികളെ കച്ചവടം ചെയ്യുന്നതായുള്ള സൂചന ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഹൈടെക് പെൺവാണിഭ സംഘത്തിലെ മുഖ്യകണ്ണിയാണത്രേ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഗ്രീഷ്മ. എന്നാൽ ഒരു പെൺകുട്ടിയെ വ്യഭിചാരത്തിന് നിർബന്ധിച്ചു എന്ന നിസ്സാര കുറ്റം ചുമത്തി അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് അണിയറയിൽ നടക്കുന്നത്. ഗ്രീഷ്മയുടെ അറസ്റ്റിനു ശേഷവും പെൺവാണിഭ സംഘത്തിന്റെ ഫോൺ നമ്പറുകൾ പ്രവർത്തനക്ഷമമാണ് എന്ന് സൂചിപ്പിക്കുന്നത് ഇതുതന്നെയാണ്.